എന്താ ഞാൻ 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 എല്ലാവരും പറയാൻ സംഭവം ഇത്രേ ഉള്ളൂ പെട്രോളിനും ഡീസലിനും വില കൂട്ടി പ്രതിഷേധിച്ച് റോഡ് ബ്ലോക്ക് ചെയ്ത സമരത്തിൽ ആ ബ്ലോക്ക് പെട്ടി കിടന്ന് എടുത്തിയ ഒരാള് അത് അവിടുന്ന് എഴുന്നേറ്റ് വന്നിട്ട് പ്രതികരിച്ചു ഇത് എന്ത് ചെയ്യും ഈ ഇരിക്കാൻ പറ്റുമോ ഇത്രയും പൈസ അതിപ്പോ ജോജു ജോർജ് അല്ല ആരായാലും മണിക്കൂർ കണക്കിനൊക്കെ ബ്ലോക്കിൽ പെട്ട് കിടന്നുകഴിഞ്ഞാൽ ആരായാലും പ്രതികരിച്ചു പോകും അപ്പൊ അങ്ങനെ പ്രതികരിച്ച ഒരാൾക്ക് കിട്ടിയ അംഗീകാരങ്ങളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് കടന്നു വന്ന് ഞങ്ങൾ സ്ത്രീകളടക്കമുള്ള പ്രവർത്തകരോട് അപമര്യാദയായിട്ട് മോശമായ സംസാരമൊക്കെ ആയിട്ടാണ് കുടിച്ച് വെളിയില്ലാത്ത വിധത്തിലാണ് ഇയാൾ വന്നത് അപ്പൊ ഇവര് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദ്യപിച്ചിട്ടാണ് വന്നത് മദ്യപിച്ചിട്ട് വന്നിട്ട് അവരെ അവരെ അപമാനിച്ചു എന്നൊക്കെയാണ് ഇവര് പറയുന്നത് അപ്പൊ ഇതിനെ പറ്റി ജോജുവിനോട് ചോദിച്ചപ്പോ ജോജു എന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കാം കോൺഗ്രസ് പാർട്ടിയോടോ കോൺഗ്രസ് കേരളത്തിലുള്ള മൊത്തം പ്രവർത്തകരോടോ അല്ല ഞാൻ അവരുടെ പോയിട്ട് പറഞ്ഞത് ഇത് പോക്കൃത്തരമാണെന്ന് ഞാൻ പറഞ്ഞതാണ് ഞാൻ ഏറ്റവും വിഷമമുള്ള കാര്യം എന്റെ അപ്പനെയും അമ്മേനേം പച്ച തെറി അവര് വിളിച്ച മൂന്നാലും മെയിൻ നേതാക്കന്മാരാണ് എനിക്കിതിരെ കംപ്ലൈന്റ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് ഞാൻ മദ്യപിച്ചിട്ടുണ്ടാ ശരി മദ്യപിച്ചിരുന്ന ഒരാൾ തന്നെയാണ് ഞാൻ ഇപ്പൊ മദ്യപിച്ചിട്ടില്ല ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഈ വേറെ കിട്ടി അതെ 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 ഇത് കണ്ടില്ലേ ഞാൻ ഭയങ്കര കൊതിയോട് കൂടി വാങ്ങിച്ച വണ്ടിയാ ഏതാണ്ട് ആറ് ലക്ഷം രൂപയുടെ പണിയാണ് വണ്ടി കൊണ്ടാക്കി വെച്ചതെന്നാണ് പറയുന്നത് കേട്ടത് ജോജു തന്നെ പറയുന്നുണ്ട് അദ്ദേഹം എന്തേലും ആഗ്രഹിച്ചു വാങ്ങിച്ച ഒരു വണ്ടിയാണെന്നുള്ളത് ആ ഒരു വീഡിയോ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അത്ര ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു വണ്ടിക്ക് ഇത്രയും വലിയ നാശനഷ്ടം ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തോരം വലിയൊരു വിഷമം ഉണ്ടാകുന്നുള്ളോ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഇതൊന്നും നശിപ്പിക്കുന്നവന് അറിയണ്ടല്ലോ എന്തായാലും കാറ് പൊളിച്ചവനെ പോലീസ് നോക്കിയിട്ടുണ്ട് നടൻ ജോജുവിന്റെ വാഹനം തകർത്ത കേസിൽ അറസ്റ്റിലായ ജോസഫിനെ റിമാൻഡ് ചെയ്തു ജോസഫാണ് കണ്ടുകൊണ്ട് ഇടിച്ച് മദ്യപിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം മദ്യപിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളത് പിന്നെ സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറി എന്നായിരുന്നു അടുത്തൊരു പരാതി വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് അതുകൂടെ നോക്കാം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ പ്രതികരണം എന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ജോജുവിനെതിരെയുള്ള വനിതാ കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതിയിൽ കഴമ്പില്ലെന്ന പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതായി കമ്മീഷണർ കൂട്ടിച്ചേർത്തു അപ്പം ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ അതിനകത്ത് അതായത് ആ പരാതിയിൽ കഴമ്പില്ല എന്നാണ് അവർക്ക് തോന്നുന്നതെന്നാണ് അവർ പറയുന്നത് വിശദമായിട്ടുള്ള അന്വേഷണം വരുന്നുണ്ടെന്നും പറയുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് ഒരു കൊറോബ് എവിഡൻസ് ഇല്ല അപ്പൊ എന്തായാലും അതൊക്കെ അവിടെ നിക്കട്ടെ എന്തായാലും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും കേന്ദ്ര സർക്കാർ പെട്രോളും ഡീസലും കുറെ വില കുറച്ചിട്ടുണ്ട് അപ്പൊ കേന്ദ്ര സർക്കാർ എന്തായാലും പെട്രോളിന് ഇങ്ങനെ വില കുറച്ചത് റോഡ് ബ്ലോക്ക് ചെയ്ത് സമരം ചെയ്തുകൊണ്ടാണോ അതോ അടുത്ത ഇലക്ഷൻ വരുന്നതുകൊണ്ടാണോ എന്നുള്ള കാര്യം എനിക്ക് ഇനി നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക് എന്തായാലും ഇതിനകത്ത് ഈ പറയുന്ന പോലെ തന്നെ റോഡ് ബ്ലോക്ക് ചെയ്തൊക്കെ ചെയ്യുന്ന സമരം മണിക്കൂർ കണക്കിനൊക്കെ വെച്ച് നീട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അതും നാഷണൽ ഹൈവേ ഒക്കെയാണ് അവർ ബ്ലോക്ക് ചെയ്തത് ഒരു ഒരഞ്ച് മിനിറ്റോ പത്ത് ഒക്കെ ആണെങ്കിൽ ഓക്കെ പ്രതീകാത്മകമായിട്ട് നമുക്ക് ചെയ്യുന്നതിലാണെന്നുണ്ടെങ്കിൽ പരാതിയൊന്നുമില്ല ഒന്നുമില്ല എല്ലാവരും ചിലപ്പോൾ അതിന് സമ്മതിച്ചെന്നിരിക്കും അതല്ലാതെ ഈ ഒരു മണിക്കൂറൊക്കെ ഒരുമിച്ച് റോഡ് ഫുൾ ആയിട്ട് ബ്ലോക്ക് ചെയ്ത് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ട് ജനങ്ങൾ ഉണ്ടാക്കും അത് അത്രയും തിരക്കുള്ള റോഡിൽ അല്ലെങ്കിൽ പിന്നെ ഒരു സൈഡെങ്കിലും ഓപ്പൺ ആക്കി അതിലൂടെങ്കിലും വണ്ടി വിടുന്നതല്ലേ അതിന്റെ ഒരു മര്യാദ അപ്പം കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ ായിക്കോട്ടോ ഒരുപാട് സമരം വേറെ നമ്മൾ കണ്ടിട്ടുണ്ട് ഫ്രീ ആയിട്ട് പെട്രോൾ അടിച്ച് കൊടുക്കുന്നു അതുപോലെ തന്നെ വഴി നിൽക്കുന്ന ആൾക്കാർക്ക് വില കുറച്ച് പെട്രോൾ കൊടുക്കുന്നു അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു അതൊക്കെ നല്ല കാര്യം തന്നെയാണ് നമ്മളൊക്കെ അതിനെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള സമര രീതികളൊക്കെ മാറ്റുന്നതായിരിക്കും നല്ലത് അപ്പൊ ഇനിയെങ്കിലും സമരം ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള സമര രീതികളൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ ശ്രമിക്കുക അത് ഏത് പാർട്ടി ആയാലും ഒരു പാർട്ടിനെ ഞാൻ കുറ്റം പറയുന്നില്ല എല്ലാ പാർട്ടിക്കാരും സമരം നടത്താറുണ്ട് അതുകൊണ്ട് ഒരു പാർട്ടി തന്നെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ന് ഈ പാർട്ടിയാണെങ്കിലും അടുത്ത പാർട്ടി സമരം നടത്തുന്ന ും അതിപ്പോൾ സ്വാഭാവികമാണ് അപ്പം പിന്നെ ഒരാളായിട്ട് അടച്ചാക്ഷേപിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും സമരം നടത്താറുണ്ട് അപ്പം ആര് സമരം നടത്തിയാലും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നടത്താനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾ ഇപ്പം കണ്ടത് ന്യായമായ കാര്യത്തിനും പ്രതികരിച്ച ഒരാളാണ് ജോജു അപ്പം ഇതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിനും പ്രതികരിച്ചിട്ട് അറസ്റ്റിലായ ഒരാളുണ്ട് അപ്പം നമുക്ക് അതുകൂടെ നോക്കാം വളർത്തുന്ന തരത്തിൽ വാർത്ത എന്ന യൂട്യൂബ് ഉടമയെയും അറസ്റ്റ് ഇവരെ ചിലർക്കെങ്കിലും ഒക്കെ കാണുമായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മിക്കവാറും ഇവരെ കണ്ടിട്ട് കാണുമായിരിക്കും ഇനി കാണാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു സ്വന്തം മക്കളെയും ഇത് ഈ പറഞ്ഞ നമോ ടിവിയുടെ പഴയ ഒരു വീഡിയോ ആണ് ഇതിന്റെ പേരിൽ ഒരുപാട് വൈറലായി ഒരുപാട് കേസും വിവാദങ്ങളും ഒക്കെ ഉണ്ട് ഇവർ ഒളിവി പോകും അങ്ങനത്തെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ് എന്നിട്ട് എങ്ങനെയാണ് അതിൽ നിന്നൊക്കെ ഊരി വന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും ഇപ്പം വീണ്ടും ഇതുപോലെ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ അറസ്റ്റിലായിട്ടുണ്ട് ഉണ്ട് അപ്പൊ ഇവരുടെ ചാനല് പൂട്ടിപ്പോയ കാരണം നമുക്ക് ഇവരുടെ വീഡിയോ ഒന്നും എടുത്ത് നമ്മുടെ ചാനലിൽ കാണിക്കാനായിട്ട് പറ്റത്തില്ല എന്തായാലും നമുക്ക് നോക്കാം ഇവരെന് അറസ്റ്റ് ചെയ്തതെന്നുണ്ടോ മുസ്ലിം സമൂഹത്തെ അധ്യക്ഷിക്കുന്ന ഏറ്റവും അവസാനമായ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടിസ്ഥാനത്തിലാണ് പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് നേതാവ് പറഞ്ഞിരുന്നു ആ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തിരുവല്ല പോലീസ് തിരുവല്ലത് പറയുമ്പോ എല്ലാം പറയണല്ലോ പണ്ടേക്ക് പണ്ടേ പൂട്ടി പോകേണ്ട ചാനലാണ് ഇവരുടെ ന്യൂസ് ചാനൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇവർ എന്തൊക്കെയാണ് അതിനകത്ത് കയറി പറയുന്നത് അപ്പൊ എന്തായാലും അവർക്ക് കിട്ടേണ്ടത് കിട്ടി ഇനി എത്ര കിട്ടിയാലും എനിക്ക് ഇനിയും കിട്ടണം എനിക്ക് ഇനിയും ഏറിപ്പോണോന്ന് പറഞ്ഞ് നടക്കുന്ന ചിലരുണ്ട് നമുക്ക് അവരെയും കൂടെ നോക്കാം ഇവർക്ക് ഏറി തന്നെ നിൽക്കുന്നതാണ് ഏറ്റവും കൂടുതൽ താല്പര്യം അതെ അതെ ആ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് ഈ കഴിഞ്ഞ ദിവസമാണ് കൂടുതൽ മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറാനായിട്ട് ഈ വ്യക്തിക്ക് സാധിച്ചത് ഞാൻ ആദ്യം പറഞ്ഞ കഴിഞ്ഞാൽ വിവാദമൊന്നുമല്ല ജസ്റ്റ് ഒരു ഫണ്ല്ലേ മിണ്ട് അത്രേ ഉള്ളൂ അങ്ങനെ കണ്ടാൽ മതി അല്ലാതെ ഒന്നും ഇതിനകത്ത് ചിന്തിക്കേണ്ട ആവശ്യമില്ല

തീർച്ചയായും തീർച്ചയായും ഒരുപാട് പ്രപ്പോസൽസ് വന്നിട്ടാണ് ചിലപ്പോ ഈ അടുത്ത കാലത്തായിരിക്കും കൂടുതലായിട്ടും പ്രപ്പോസൽസ് വന്നിട്ടുണ്ടാവുക എന്നിട്ട് എന്താണ് കുട്ടിക്കാരെ ഇഷ്ടപ്പെടാത്ത ഇനിയും ഗായത്രിയുടെ മനസ്സിലാരെങ്കിലും ഉണ്ടോ എന്റെ ഒരാളേ ഉള്ളൂ പ്രണവ് മനസ്സിലൊരാളെ അതിച്ചിരി കൂടുതലല്ലേ സാറേ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞാൽ കേട്ടോ അതിലൊന്നും പിടിച്ച് ഇനി ആരും തൂങ്ങണ്ട ഇഷ്ടമൊക്കെ ആരോട് വേണമെങ്കിലും ആർക്ക് വേണേലും തോന്നുന്നു അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല ഇഷ്ടം തോന്നുന്ന ആൾക്കാർക്ക് അതൊരു ശല്യമാവുന്നത് വരാം ശല്യമാകുന്ന ഒരു മൊമെന്റിൽ അത് ഒരു പ്രശ്നമായിട്ട് മാറും അതുവരെ അതിനകത്ത് ഒരു കുഴപ്പമില്ല ഇപ്പോൾ ലാലേട്ടനോടൊക്കെ എന്തോ ഒരു ആൾക്കാർക്ക് ഇഷ്ടമുണ്ട് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ട് ഒരു പ്രശ്നമില്ല അപ്പോൾ അതുപോലെ തന്നെ പ്രണവനോട് ഇഷ്ടം തോന്നിയതിൽ ഒരു തെറ്റും നമുക്ക് പറയാനില്ല എന്തായാലും പ്രണവ് ഈ ഇന്റർവ്യൂ കാണാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം ഒരു യാത്രയാണെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ലാലേട്ടൻ എങ്ങനെ ഈ ഇന്റർവ്യൂ കാണുവാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ആഗ്രഹത്തെ ഒന്ന് പരിഗണിക്കുക ഒരു കാര്യോട് ഞാൻ പറഞ്ഞ കാര്യം അധികം കടന്ന് ചിന്തിച്ചു പോയിട്ട് വേറെ ഒന്നും ചിന്തിച്ചു കൂട്ടേണ്ട ജസ്റ്റ് ഒരു ഫണ്ട് എലമെന്റിന് വേണ്ടിയിട്ട് ഞാൻ ഇതുകൂടി ആഡ് ചെയ്തതൊന്നുള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല കുറെ ട്രോളിലൊക്കെ ഈ ഡയലോഗ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഒന്ന് ആഡ് ചെയ്തതൊന്നുള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല അപ്പൊ ഇത്രയോളി ഇന്നത്തെ വീഡിയോക്കകത്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യാതെ ചാനൽ ഇഷ്ടമായിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബബ്